നമസ്കാരം. പല എൻ ആർ ഐസും നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കാറ് ഞങ്ങൾ എൻ ആർ ഐസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്ന് വിചാരിച്ചു എൻ ആർ ഐസ് ആയിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുമ്പോൾ. അത് പലപ്പോഴും പലവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഡ്രീംസ്, ആസ്പിറേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പ്രോബ്ലംസ് ഇതെല്ലാം കേട്ടിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പലവർക്കും ഇത് ഇതിലൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻ ആർ ഐ ലൈഫ് വളരെ നന്നാക്കാനും പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുമ്പോൾ എങ്ങനെ ഒരു സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി വരണം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഹാപ്പിനെസ് ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ആംഗിളിലായിരിക്കും കുറച്ചും കൂടിയും പറയുന്നത്. എന്നാൽ നമ്മുടെ ഒരു ആംഗിളിൽ സംസാരിക്കുമ്പോൾ മനസ്സമാനമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നമ്മൾ എൻ ആർ ഐസ് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമ്മുടെ ലൈഫ് നന്നാവാനായിട്ട് കാരണമുണ്ട്. അപ്പോൾ 5 കാര്യങ്ങളിലേക്ക് കിടക്കുക. ആദ്യത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ ആർ ഐസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എസ്പെഷ്യലി നമ്മൾ നാടിന് പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ മോട്ടോ അല്ലെങ്കിൽ മോട്ടീവ് വളരെ ക്ലിയറാണ്. നമ്മൾ പുറത്ത് പോയിരിക്കുന്നത് നല്ല കരിയർ ബിൽഡ് ചെയ്യാനാണ്, അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാനാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മളൊരു ഒരു ജോലിക്ക് കയറി നമ്മൾ ജോലിയിൽ ഫുൾ ടൈം മിക്കവാറും ആൾക്കാർ ഒരു 12 മണിക്കൂർ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മൾ പലപ്പോഴും ആ ഏതാണോ ജോലി ചെയ്യണം അതിൽ മാത്രം എൻഗേജ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടോ. പല എൻ ആർ ഐസിനും അവർ വർക്ക് ചെയ്യണ ഏതാണോ അതിൽ ഭയങ്കര എക്സ്പേർട്സ് ആയിരിക്കും, പക്ഷേ പുറമേ ഒരു കാര്യവും ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ജോലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ വരുന്ന സമയത്ത് അവർ ചെയ്യുന്ന ജോലി മാത്രമേ അവർ എക്സ്പേർട്ട് ആയിരിക്കുള്ളൂ എന്നൊരു കാര്യമുണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം ഏതൊരു എൻ ആർ ഐസും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം വെച്ചാൽ അവരുടെ നോളജ് കൂട്ടാൻ ശ്രമിക്കുക, അവരുടെ സ്കില്ല് കൂട്ടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ചില അക്കൗണ്ടിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർഡിനേഷൻ ടൈപ്പ് ഓഫ് ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫിനാൻസ് ടൈപ്പ് ഓഫ് ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർ ആ പർട്ടിക്കുലർ ഫീൽഡിൽ ഭയങ്കര സ്കില്ലായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് എന്ത് സ്കില്ലാണെന്ന് വെച്ചാൽ പലർക്കും അറിയാൻ പറ്റില്ല. ചിലർക്കും അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഈവൻ ചില ടൈമിൽ ആൾക്കാർ ഫാർമസിയിൽ വർക്ക് ചെയ്യണം, ചിലർ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ആ ഫീൽഡ് മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നോളജ് കൂട്ടുക, സ്കിൽ ലെവൽ കൂട്ടുക. സ്കിൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ സ്പെസിഫിക് സ്കില്ലുകൾ അല്ലെങ്കിൽ എക്സെല് അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് ഇൻ്റലിജൻസ് ടൂളുകൾ, അങ്ങനെ ഓരോന്നും പഠിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. നോളജ് കൂട്ടുക. നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തും വേറൊരു വേൾഡ് ഉണ്ട്. ആ നോളജും സ്കില്ലും നമുക്ക് അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലി എങ്ങനെ നന്നായിട്ട് കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ ജോലിയിലേക്ക് മാറാൻ പറ്റും, അല്ലെങ്കിൽ സിമിലർ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ കമ്പനികളിൽ പുറമേ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്കില്ല് വേണം എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. ഇപ്പോൾ വളരെ സൂത്രമായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത നമ്മുടെ മാനേജർ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്കില്ല് വേണം. അപ്പോൾ ചിലർ പറഞ്ഞാൽ എൻ്റെ സ്കില്ലിനെ മാത്രം മതി, പലർക്കും അറിയില്ല മാനേജറുടെ ഒരു ഇൻടാഞ്ചിബിൾ സ്കിൽസ് എന്താണ്. അങ്ങനെയാണെങ്കിൽ മാനേജറുടെ മുകളിൽ പോയിട്ട് ഇരുന്നിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്കില്ലാണ് വേണ്ടത്, ആ അല്ലെങ്കിൽ എന്ത് നോളജാണ് വേണ്ടത്, ആ നോളജും സ്കില്ലും ഇപ്പോഴേ പഠിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മനസ്സമാനം, നമ്മുടെ ഹാപ്പിനെസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പലരും എൻ്റെ ഇപ്പോൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസ്, ഇപ്പോൾ പലരും ക്ലയൻസൊക്കെ ഒരു ഒരു 1-2 കൊല്ലം ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മളവരായിട്ട് ഒരു ഫ്രണ്ട്ലി ഒരു അടുപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇവർ ഏകദേശം ഒരു ടെൻഷനൊക്കെ അടിച്ചിട്ട് നല്ല ലെവൽ ബി പി, നല്ല ലെവൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. കാരണം വർക്കിംഗ് ഡേയ്സിൽ ഫോൺ പോലും എടുക്കാതെ ഏകദേശം ഒരു 12 മണിക്കൂർ 15 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് വർക്ക് ചെയ്യായിരിക്കും. അപ്പോൾ അവർക്ക് വേറെ ഒന്നും ആലോചിക്കാൻ നേരമില്ല. അപ്പോൾ മര്യാദയ്ക്കൊരു ഇവരുടെ ആകെയുള്ള ഹോളിഡേ എന്ന് പറഞ്ഞാൽ ഗൾഫിലോ ഇവിടെയാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്നത് മാത്രമാണ് ഇവരുടെ ഹോളിഡേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നാട്ടിൽ നിങ്ങൾ കൊല്ലംകാരനാണെങ്കിൽ കൊല്ലം, അല്ലാതെ തിരുവനന്തപുരംകാരനാണെങ്കിൽ തിരുവനന്തപുരം. അപ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ഇത് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിന് പകരം ഫാമിലിയായിട്ട് ഉറപ്പിക്കുക, ഒരു ബ്രേക്ക് എടുക്കുക, വെക്കേഷൻ എടുക്കുക, അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് കൃത്യമായിട്ട് നോക്കുക. കൃത്യം മര്യാദയ്ക്ക് ഓൺ ടൈമിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, മര്യാദയ്ക്ക് എക്സസൈസ് ചെയ്യുന്നുണ്ടോ. ഈ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ സാധനം ഉണ്ടെങ്കിലേ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പലരും എസ്പെഷ്യലി വളരെ കമ്മിറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ 2 കാര്യങ്ങൾ മറക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പറയുന്ന അങ്ങനൊരു എയർലൈൻസിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്ക് എയർ ടിക്കറ്റ് ഓൾമോസ്റ്റ് ഫ്രീ ആണ്, എന്നിട്ട് പോലും പുള്ളി ഫാമിലിയുടെയും കൊണ്ട് ഒരു വേറെ രാജ്യങ്ങളിലൊന്നും വെക്കേഷനൊന്നും പോയിട്ടില്ല. ഇപ്പോൾ പുള്ളിക്കൊരു
50 വയസ്സിന് മുകളിലായി, എന്നിട്ടും പുള്ളി അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു വിഷമത്തോടെ പറയണം. എനിക്ക് തോന്നുന്നില്ല പുള്ളിയുടെ ഈ സ്വഭാവം അനുസരിച്ചിട്ട് ഇനിയും അത് ചെയ്യാൻ പോകണ്ടെന്നുള്ളൂ. പക്ഷേ അത് അങ്ങനെ റിഗ്രറ്റ് ചെയ്യാതെ നമ്മൾ നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ഒരു വെക്കേഷൻ എടുക്കാനൊക്കെ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പലരും വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ പലരെയും സഹായിക്കണതും ഇതിലെല്ലാത്തിലും ഇമ്പോർട്ടൻസ് കാണിക്കും. കാരണം അവർ മിക്ക ആൾക്കാരും ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഇൻകം വെച്ചിട്ടായിരിക്കും എൻ്റെയർ ഫാമിലി അല്ലെങ്കിൽ ഇവൻ എൻ്റെയർ കുടുംബം തന്നെ ജീവിക്കുന്നത്. അപ്പോൾ പക്ഷേ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ അവരുടെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഓൺ റിട്ടയർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതെല്ലാവരും ആദ്യമേ ശ്രദ്ധിക്കുകയും അതിന് വേണ്ടിയിട്ട് ഒരു പൈസ നീക്കി വയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നേരിട്ട് ഒരു എമർജൻസി ആയിട്ടൊരു കാര്യങ്ങളൊക്കെ കാണാനായിട്ടുള്ളൊരു ഫണ്ട് മാറ്റി വയ്ക്കുക, ഇൻഷുറൻസുകളെല്ലാവരും കൃത്യമായിട്ട് വയ്ക്കുക. അതേമാതിരി അങ്ങേരുടെ ഉത്തരവാദിത്തങ്ങൾ നികത്താനുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ കല്യാണം, ഇങ്ങേരുടെ റിട്ടയർമെൻറ്റ്, ഇതെല്ലാം അങ്ങേരുടെ സ്പൗസിൻ്റെ റിട്ടയർമെൻറ്റ്, ഇതെല്ലാവരും കണക്കാക്കിയിട്ട് ഒരു ഫണ്ട് മാറ്റി വയ്ക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും പഠിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. പല ആൾക്കാർ ഇത് അറിയാവുന്ന കാര്യമാണെന്ന് പറയും, പക്ഷേ എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഇന്ത്യയിലത്തെയും അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തെയും ടാക്സ് ലോസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്ക് അവിടെയൊക്കെ നമ്മുടെ പൈസ കൈകാര്യം ചെയ്യുന്ന ടൈമിൽ എന്താണ് ടാക്സേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ, എങ്ങനെയാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് കിട്ടുന്നത്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ പൈസ എവിടെയാണോ ഇരിക്കുന്നത് അവിടുത്തെ ലീഗൽ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ പലർക്കും ഇപ്പോൾ നമ്മൾ പുറമേ നിൽക്കുന്ന ടൈമിൽ നമുക്ക് അവിടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവും, നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് നമ്മൾ എല്ലാവരും ഈ പൈസ ഉണ്ടാക്കുന്നത് നമ്മുടെ നമുക്കും അതേമാതിരി നമ്മുടെ അടുത്ത ഫാമിലിക്ക് കിട്ടണം എന്നുള്ള ഒരു കാര്യത്തോടെയാണ്. അപ്പോൾ നമ്മളൊരു വില്ല് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എസ്പെഷ്യലി പുറം രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വീടോ എന്ത് റിയൽ എസ്റ്റേറ്റ് അസറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ടൈമിൽ നിങ്ങൾക്കൊരു ബൾക്ക് പൈസ കിട്ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വില്ല് എഴുതി വയ്ക്കുക, എന്നിട്ട് അത് ആർക്കാണ് പോണേന്നുള്ളത് എഴുതി വയ്ക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിലുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരാവകാശി ആരാന്നുള്ളത് പിന്നെ ആ കൺട്രിയുടെ നിയമം അനുസരിച്ചിട്ട് ചെയ്യേണ്ടി വരും. അത് ആ കൺട്രിയുടെ നിയമം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളാവണം എന്നില്ല, അല്ലെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ആരെടുത്താണുള്ളത് അവർക്ക് വേണ്ടി അവർ ആയിരിക്കില്ല അത്. അപ്പോൾ നമുക്കെന്താണോ ആഗ്രഹമുള്ളത് അതേപോലെ കണക്കാക്കിയിട്ടൊരു വില്ല് എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഈ അഞ്ച് കാര്യങ്ങൾ NRIs മിനിമം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യമുണ്ട്, നോളജും സ്കില്ല് എൻഹാൻസ് ചെയ്യുക, ഹെൽത്ത് എൻ്റെ കാര്യം നോക്കുക, നമ്മുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ പറയില്ലേ. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് വയ്ക്കുക. നമ്മുടെ നാട്ടിലും നമ്മളെവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ടാക്സേഷൻ കാര്യങ്ങൾ നോക്കുക, വില്ല് എഴുതി വയ്ക്കുക. ഈ അഞ്ച് കാര്യങ്ങൾ NRIs മസ്റ്റായിട്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ NRI ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കും, നല്ല സമാധാനമുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷവും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് ഇവിടെ നിർത്തുന്നു. ഇൻ കേസ് എന്തെങ്കിലും നിങ്ങളുടെ മണി മാറ്റേഴ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലെഴുതാം, ഫോണിൽ വിളിച്ച് സംസാരിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.